ഹലോ. ആ പല തൊണ്ടയ്ക്ക് മുൻപേ ഉണ്ടായ ആൽബി അല്ലേ? പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല, നിങ്ങളങ്ങനെ ഉണ്ടായാലെന്ന് എനിക്കറിയാം. അഖിൽമാരാണേ. അല്ല, നീ എന്താ ചോദിച്ചു? ആദ്യം എന്താ വെച്ച്? അല്ല, പല തൊണ്ടയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബി അല്ലേ? പക്ഷെ ഇന്ന് ഞാനങ്ങനെ പറയത്തില്ല, നാട്ടുകാരങ്ങനെ പറയുമായിരിക്കും, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല കേട്ടോ. നീ ഭാര്യയും അമ്മയെ വിറ്റ് ജീവിക്കുന്നവരെന്ന് നാട്ടുകാർ പറയും, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. എനിക്ക് തന്നെ പറ്റി നല്ല അഭിപ്രായമാണ്. അങ്ങനെ നമ്മുടെ അഖിൽ മാരാറും ബിഗ് ബോസും തമ്മിലുള്ള ഇഷ്യൂ എല്ലാവർക്കും അറിയാലോ. അതായത് ഈ സീസണിൽ ബിഗ് ബോസിൽ സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ പുറത്താക്കി ഉടനെ തന്നെ അഖിൽ മാരാറ് ലൈവുമായി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ലൈവിൽ ബിഗ് ബോസിനെതിരെ ഒരുപാട് അലിഗേഷൻസ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കാസ്റ്റിംഗ് കൗച്ച്. അതായത് ബിഗ് ബോസിൽ മത്സരിച്ച പല പെൺകുട്ടികളെയും ഷോയുടെ നടത്തിപ്പിക്കാൻ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. അതായത് ബിഗ് ബോസിൽ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ കിടന്നു തരണം എന്ന രീതിയിലായിരുന്നു അത്ര പല പെൺകുട്ടികളെയും ഇവരെ സമീപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് തന്റെ കയ്യിൽ കൃത്യമായി തെളിവുണ്ടായിരുന്നു എന്നൊക്കെ അഖിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഖിലിന്റെ ലൈവ് ഭയങ്കരമായിട്ട് വൈറലായി എന്ന് മാത്രമല്ല, ഇതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അന്ന് വരെ ബിഗ് ബോസിൽ മത്സരിച്ച സകല സ്ത്രീകളെയും ആൾക്കാർ സംശയത്തോടു കൂടി നോക്കാൻ തുടങ്ങി. അവരുടെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോയി നീ കിടന്നു കൊടുത്തിട്ടല്ലേ ഡി ബിഗ് ബോസിൽ കയറിയത് എന്നുള്ള രീതിയിൽ കമന്റുകൾ ഇടാൻ തുടങ്ങി. പലർക്കും കുടുംബക്കാരിൽ നിന്നും വരെ മോശം അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ശോഭയും റനീഷയും അടക്കമുള്ള പല കണ്ടസ്റ്റൻസുകളും അഖിൽമാരാർക്കെതിരെ രംഗത്ത് വരാൻ തുടങ്ങി. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ അഖിൽ പറഞ്ഞത് ശരിയാണെന്നും പറഞ്ഞ് ബിഗ് ബോസിന്റെ ഓഡീഷനിൽ പങ്കെടുത്ത ചില പെണ്ണുങ്ങളും രംഗത്ത് വന്നു. അഖിലിന്റെ ഈ ആരോപണത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്പെസിഫിക് ആയി കാര്യങ്ങൾ പറയാത്തത് കൊണ്ട് തന്നെ എല്ലാ പെണ്ണുങ്ങളും സംശയത്തിന് നേരിലായി എന്നുള്ളതാണ്. ഒന്നോ രണ്ടോ കിടന്നു കൊടുത്തതിന് എല്ലാവരും സംശയിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടം തന്നെയാണ് അല്ലെ? ഈ ഒരു പ്രശ്നം അഡ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ അന്ന് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? എന്നാൽ അഖിൽമാരാരുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാതെ വയ്യല്ലോ. കോമൺ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളതിനേക്കാളും പ്രശ്നങ്ങൾ പുറത്താണ്. എന്നാൽ ഇപ്പൊ നിലവിലെ ബിഗ് ബോസ് മത്സരാർത്ഥിയായിട്ടുള്ള അപ്സരയുടെ ഹസ്ബൻഡ് ആയിട്ടാണ് അഖിൽ മാരാറോട് അടുത്ത ഇഷ്യൂ. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ, അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി ചേട്ടൻ കഴിഞ്ഞ ആഴ്ച ഫാമിലി വീക്കിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസിൽ പോയി ഭാര്യയൊക്കെ കണ്ട് പുറത്തിറങ്ങി. അതിനുശേഷം ഒറിജിനൽസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാരൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളിക്കാരൻ അഖിൽ മാരാർക്കെതിരെ ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. അതായത് അഖിലിന്റെ ഈ ആരോപണങ്ങൾക്ക് ശേഷം ഒരുപാട് പേർ അപ്സരക്കെതിരെ പല ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. അത്ര നിന്റെ കെട്ടിയോൾ അപ്സരയല്ലേ അഖിൽ പറഞ്ഞ് ആ കിടന്നു കൊടുത്ത പെണ്ണ് എന്നുള്ള രീതിയിൽ പലരും ഒളിഞ്ഞും മറിഞ്ഞും ആൽബിയോട് ചോദിക്കാൻ തുടങ്ങി. ഇതോടെ ആകെ കയ്യിന്ന് പോയ ആൽബി അഖിലിനെതിരെയും അഖിലിന്റെ ഫാമിലിക്കെതിരെയും വരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണം. നമുക്ക് എന്തായാലും ആൽബി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേട്ട് നോക്കാം. പിന്നെ അയാൾ പറഞ്ഞൊരു ആരോപണം, ഏറ്റവും വലിയ ആരോപണം, സ്ത്രീകൾ ബിഗ് ബോസിൽ കിടന്നു കൊടുത്തിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ അയാൾ തന്നെ പറഞ്ഞൊരു കാര്യം. സുപ്രീം കോടതിയിൽ വരെ എനിക്ക് പേടിയില്ല, ഞാനത് ഇവിടെയും തുറന്നു പറയുന്നത്. നട്ടെല്ലുള്ള ഒരാളാണെങ്കിൽ അയാൾ പറയേണ്ടത് ആരാണ് ചെയ്തതെന്ന് തുറന്നു പറയാൻ ഒരു ആർജവം കാണിക്കണം. അതല്ലെങ്കിൽ എന്താണ്, ഇത്രയും ബിഗ് ബോസിൽ പോയി എല്ലാ സ്ത്രീകളും ഇതിന് ഭാഗമല്ലേ? എന്റെ വൈഫ് അങ്ങനെ ആൾക്കാർ വരെ എനിക്കെതിരെ എന്റെ പോസ്റ്റ് താഴെ വന്ന് കമന്റ് ഇടുന്നത്, അപ്പോൾ മാരാർ പറഞ്ഞത് അപ്സര തന്നെ എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടു. എനിക്ക് അഖിലിന്റെ അടുത്ത് പറയാനുള്ളത്, അഖിൽ മാരാരെങ്കിൽ അഖിൽ മാരാർ കണ്ടുകൊടുത്തിട്ടുണ്ടാവില്ലല്ലോ, അങ്ങനെ ആ രീതിയിലാണ് പറഞ്ഞത്. അഖിൽ മാരാർ വിന്നറായ ഒരാളാണ്. ഇത് നല്ല കോൺട്രവേഴ്സി എന്ന് എനിക്കറിയാം, ഉറപ്പായിട്ട് ഞാൻ പറയുന്നത്. എനിക്ക് അതിൻ്റെ മൂത്തൊക്കെ പറയാനുള്ള കാര്യം, പക്ഷേ അവൻ്റെ അടുത്ത് പോകാനുള്ള കാര്യം പറയല്ല, പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷേ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ, എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഒന്നുകിൽ നമ്മൾ പറയുകയാണ് ഒരു നാട്ടിലല്ല, ഇപ്പം തിരുവനന്തപുരത്ത് എല്ലാ സ്ത്രീകളും മോശക്കാരാണ്, അതിൽ മോശക്കാരെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഞാൻ പറയാനുള്ള തൻ്റെ എനിക്ക് വേണം, അതിൽ നട്ടൽ വേണം പലപ്പോഴും. അല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല, ഒന്ന് വേണം. രണ്ട്, അഖിൽ മാരാർ പറഞ്ഞ ഈ ഒരു കാര്യം, എന്ത് ബിഗ് ബോസിൽ പോകുന്ന പല പെൺകുട്ടികളും അവിടെ പോയി, രണ്ട് പെൺകുട്ടികൾ ഏതോ പോയെന്ന് പറഞ്ഞു, അത് ആരാന്ന് കൃത്യമായിട്ട് പറയാൻ അഖിലിന് പറ്റണം. അല്ലെങ്കിൽ അഖിൽ ചെയ്യേണ്ടത് എന്താണ്, അഖിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പറയാൻ പറ്റില്ലെങ്കിൽ ഇത് പറയരുത്, അല്ലെങ്കിൽ തെളിവ് വേണം. എനിക്ക് ആരെയും പേടിയില്ല, അത് ഞാൻ ഏത് കോടതിയിലും പറയും എന്നൊക്കെ പറഞ്ഞ് വലിയ നാക്കിട്ട് അളക്കുന്ന അഖിലിനോട് എനിക്ക് പറയുന്നത്, ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അഖിലെ തുറന്ന് പറയട്ടെ. അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മളെ പോലെ വീട്ടിരിക്കുന്ന, ഇപ്പം ഞാൻ എൻ്റെ വൈഫാണ് അപ്സര, അപ്സര പോയതിൽ പോകുമ്പോൾ ഇത് ഇയാൾ ഇങ്ങനെ കാടടച്ച് പറയുമ്പോൾ നമുക്ക് വിഷമവരുമില്ലേ? അത് മനസ്സിലാക്കണമെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്കാർ അവരെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും പെൺകുട്ടി അവിടെ പോകണം. അപ്പോൾ ഇത് പോയാൽ പോയ ശരണ്യ, പിന്നെ അങ്ങനെ എത്രയോ ആർട്ടിസ്റ്റുകൾക്കെതിരെ അല്ലെങ്കിൽ എത്രയോ കണ്ടസ്റ്റൻസിനെതിരെ ഇത്ര ആരോപണം വന്നു, അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ അഖിലെ തുറന്ന് പറയാവൂ, അതല്ലെങ്കിൽ പറയരുത്. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, പെൺകുട്ടികൾക്ക് മാത്രം ഇത് ബാധകമായിട്ടാണെന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വെച്ചാൽ, അഖിൽ എങ്ങനെയാണ് ഇപ്പോൾ വിന്നറായത്? അഖിൽ എങ്ങനെയാണ് വിന്നറായത്? അതാണ് എനിക്ക് ചോദിക്കാറ്. അഖിൽ എങ്ങനെയാണ് ചാൻസ് കിട്ടിയത്? അപ്പം അഖിൽ കൂടെ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആരാണ് ഇത് കൊണ്ടുകൊടുത്തോ, വേറെ ആരെങ്കിലും കൊണ്ടുകൊടുത്തോ? എനിക്ക് വേണമെങ്കിൽ പറയാലോ, എനിക്ക് വേണമെങ്കിൽ പറയാം, ബിഗ് ബോസിൽ വിന്നറായ പല ആൾക്കാരും മെയിൽ കണ്ടസ്റ്റൻസ് ഉണ്ട്, അവർ അവരുടെ വീട്ടിലുള്ള അമ്മയും ഭാര്യയും മക്കളെയും പെങ്ങളെയൊക്കെ കൊണ്ടുകൊടുത്തിട്ടാണ്. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറത്തേക്കുള്ള ഒരു ഗുരുതരമായ ആരോപണമായി പോയി ഇവിടെ ആൽബി ഉന്നയിച്ചത് അല്ലെ? പെണ്ണുങ്ങൾ ഇവിടെ കിടന്നു കൊടുത്താണ് വിജയിച്ചത് എങ്കിൽ അഖിൽമാരാർ പോലുള്ള ആളുകൾ സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്താണ് വിജയിച്ചത് എന്ന് പുള്ളിക്കാരൻ അങ്ങ് ഇൻഡയറക്റ്റ് ആയി പറഞ്ഞു അല്ലെ? അതായത് ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അഖിലിന്റെ വീട്ടിലിരിക്കുന്ന ഭാര്യ, പെങ്ങൾ, മക്കൾ എന്നിവരെ ഒരാവശ്യവും ഇല്ലാതെ ആൽബി ഇതിലേക്ക് വലിച്ചിരിക്കുകയാണ്.
ഇതിനെ യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അഖിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖിലിനോട് നേരിട്ട് തീർക്കണം. അതല്ലാതെ വീട്ടിലിരിക്കുന്നവരെ ഇത്രയും മോശമായി ചിത്രീകരിക്കുകയല്ല വേണ്ടിയിരുന്നത്. സംഭവം ആലുവിയുടെ മനോവിഷമം നമുക്ക് മനസ്സിലാകും. അഖിലിന്റെ പരാമർശങ്ങൾ ഒരുപാട് പെൺകുട്ടികളെ ബാധിച്ചതുപോലെ തന്നെ അപ്സരയും ബാധിച്ചു. പലരും അപ്സരക്കെതിരെ കമന്റ് ഇട്ട് രംഗത്ത് വരിക വരെ ചെയ്തു അല്ലെ. അതാണ് പുള്ളിക്കാൻ ഇത്ര ചൊടിപ്പിച്ചത്. അതൊക്കെ ശരിയാണ്. അതൊക്കെ തന്നെയാണ് പുള്ളിക്കാൻ ഇത്തരം പരാമർശങ്ങൾ നടത്താൻ കാരണമായത്. ആലുവിയുടെ പ്രതിഷേധം നമുക്ക് കൃത്യമായി മനസ്സിലാകും. പക്ഷെ അതിന് തിരഞ്ഞെടുത്ത രീതി ശരിയായില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഇന്റർവ്യൂ കണ്ട അഖിൽ മാരാർ എന്താക്കി, നേരെ ആൽബിയെ വിളിച്ചു, നല്ല മുട്ടും തീരെ പറഞ്ഞു. നമ്മൾ എന്തായാലും ആ ഓഡിയോ ഒന്ന് കേട്ടോക്കാം. ഹലോ, ആ പലതുണ്ടാക്കി മുൻപേ ഉണ്ടായ ആൽബി അല്ലേ? പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല, നിങ്ങൾ അങ്ങനെ ഉണ്ടായാലെന്ന് എനിക്കറിയാം. അഖിൽ മാരാറാണേ. അല്ല, നീ എന്താ ചോദിച്ചു ആദ്യം? എന്താ ചോദിച്ചു? അല്ല, പലതുണ്ടാക്കി മുമ്പേ ഉണ്ടായ ആൽബി അല്ലേ? പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ പറയത്തില്ല, നാട്ടുകാർ അങ്ങനെ പറയുമായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല കേട്ടോ. നീ ഭാര്യയും അമ്മയെ വിറ്റ് ജീവിക്കുന്നവരെന്ന് നാട്ടുകാർ പറയും, പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല. എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാ? ആ, നീ എന്താ പറയുന്നത്? ആ, എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാ? നീ നല്ല നല്ല മനുഷ്യനാ. പിന്നെ പക്ഷെ നിന്റെ നാട്ടുകാർ നിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ പലതുണ്ടാക്കി മുമ്പേ ഉണ്ടാവനാ, നീ അമ്മയും ഭാര്യയും വിറ്റ് ജീവിക്കുന്നവനാ, അങ്ങനെയൊക്കെ പറയുന്നത് അത് ശരിയാണോ? അത് എടാ എടാ, നിന്നെ വഴിയിലിട്ട് എനിക്കറിയത്തില്ല എടാ അതിനെ പറ്റിയൊന്നും. എനിക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഓഹോ, നീ ഇരിക്കുന്ന നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ചെവുക്കല്ല് അടിച്ചു പറിച്ചിട്ട് അതിന്റെ വീഡിയോ ചെവുക്കല് ഞാൻ അടിച്ചു പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നവര് ഞാൻ മനസ്സിലായിട്ട് നീ രണ്ട് തേറി കേട്ടപ്പോ എന്താ ഒരു ആശ്വാസം. എന്തായാലും അഖിൽ ആൽബിക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുത്തു എന്നുള്ളതാണ്. സംഭവം അഖിൽ ദേഷ്യം തീർത്തതാണെങ്കിലും ഇവിടെ ആൽബിയും അഖിലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരും ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഒന്നും അറിയാതെ വീട്ടിലിരിക്കുന്ന അമ്മയും ഭാര്യയും ചേർത്ത് വൃത്തികെട്ട് തെറികൾ പറഞ്ഞു അത്ര തന്നെ. അതോടെ അവരുടെ കഴുപ്പ് അങ്ങോട്ട് മാറി കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വല്ലാത്ത ജാതി മനുഷ്യന്മാര് തന്നെ അല്ലെ. അഖിൽ തെറി പറഞ്ഞ രീതി കണ്ടു, നല്ല സ്ട്രാറ്റജിക്കൽ തെറിവിളിയായിരുന്നു. ബുദ്ധിരാക്ഷസനാണല്ലോ, സ്വാഭാവികം. എന്തായാലും നമുക്കിവിടെ രണ്ടുപേരുടെയും കൂടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുകൾ. എന്തായാലും നമുക്ക് ബാക്കി കൂടി കേട്ട് നോക്കാം. ഞാനിപ്പോ തിരുവനന്തപുരത്ത് സൈബർ പോലീസ് ഓഫീസിൽ സോമിനിക്കെതിരെ കൊടുത്ത പരാതിയുടെ ഭാഗമായിട്ട് വന്നിട്ട് ഞാൻ അവിടെ നിന്നപ്പോ സി എന്നോട് പറഞ്ഞത് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് ആൾക്കാർ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമന്റിനും പോസ്റ്റിനാണ് ഉത്തരവാദിയായിരിക്കുന്നതാണ്. നീ ഇപ്പൊ ഈ ചാനലിൽ നിന്ന് വിവരമുണ്ടല്ലോ, എന്റെ ഭാര്യയും എന്റെ രണ്ട് പെൺമക്കളെയും അമ്മയും ചേർത്ത് പറഞ്ഞൊരു കാര്യം ഇതിനെതിരെ എന്റെ പെൺകുട്ടികളെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിനക്കെതിരെ പോക്സോ കേസ് വരെ ഫയൽ ചെയ്യാനുള്ള നിയമമുണ്ടെന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ ഞാൻ നിന്നെ വിളിച്ച് നല്ല നല്ല തെളിയാൻ പിടിച്ചത് കാര്യം ആ തെറിയിലെ തീരട്ടെ മതി. അല്ലെങ്കിൽ നിനക്കെതിരെയാണല്ലോ, നിനക്കെതിരെ ഈ വിഷയം പറഞ്ഞത് രണ്ട് പെൺകുട്ടികളെ അവരെ പേര് വെച്ചിട്ട് അവരെ സെക്ച്വലി യൂസ് ചെയ്തെന്ന് നീ വിളിച്ചു പറഞ്ഞാണേത് കേട്ടോ. നിനക്ക് വിവരം പോകുന്നത് നമ്മൾ എനിക്ക് പറഞ്ഞ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞുതരാം. അവിടെ ഈ വിഷയം ഇവിടെ കേട്ടോ. പിന്നെ നിനക്ക് നിനക്ക് ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഒരു സ്ഥലത്ത് പോലും ബിഗ് ബോസിൽ പോകുന്ന സ്ത്രീകൾ കടന്നു കൊണ്ടിട്ട് അർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ബിഗ് ബോസിൽ പോകുന്ന പെൺകുട്ടികൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഒരുപാട് പേര് പരാതിപ്പെട്ടിട്ടുണ്ട്, എന്നോട് ചിലർ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പറഞ്ഞത്. അതിനെ എവിടെ നിന്നാണ് നീ ഇത്രത്തിൽ വ്യാഖ്യാനിച്ചത്? ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ടിട്ടു. ഞാൻ പേരൂർ കടന്നിട്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു, ഫോണെടുത്തില്ല. പിന്നെ പോട്ടെ, ഞാൻ വരുന്ന അടിക്കുമ്പോൾ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നിന്നെ നേരിട്ട് വന്നിട്ട് നീ ഞാൻ പറഞ്ഞത് എനിക്കൊന്ന് പ്രൂവ് ചെയ്തിരണമായിരുന്നു. ഞാൻ എവിടെയാണ് നിന്റെ അടുത്ത് നീ കേട്ടത്? ഞാൻ ഇങ്ങനെ പറഞ്ഞു, നീ എവിടെയാണ് കേട്ടത്? അതെനിക്കൊന്ന് പ്രൂവ് ചെയ്തിരണം. അതിനുവേണ്ടി മാത്രം നിന്റെ വീട്ടോട് വരാൻ ഞാൻ വെച്ചത്. അത് പോണതില്ല, പോട്ടെ, സാരമില്ല. ഞാൻ ഈ വിഷയം വിട്ടു. ഞാൻ നിന്നെ ഡയറക്റ്റ് വിളിച്ച് ചീത്തക്ക് ഞാൻ ഈ വിഷയം വിട്ടു. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെ തൂക്കി എടുത്തതിനുള്ള എല്ലാ സാധനവും നിന്റെ വിവരം കേട്ടാത്തുണ്ട്. ശ്രീത്വത്തെ അപമാനിക്കോ, രണ്ട് പെൺകുട്ടികളുടെ ആവശ്യമില്ല സംസാരിക്കോ, അമ്മ അമ്മയെ ചെയ്തോ, അമ്മയെ മോശക്കാരെ വിശദീകരിച്ച് പറയാം. നിന്റെ മൂന്ന് പേര് നിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്റെ ഭാര്യയും എന്റെ രണ്ട് മക്കളും എന്റെ അമ്മയും പൊതുമധ്യത്തിലേക്ക് സൈബർ ബുള്ളിംഗിന് വിധേയമായി. ഇത് മതി വകുപ്പിനകത്ത്. നീ അല്ലാതെ അറിയാറിയില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചോ നീ. ഓക്കെ, ഇവിടെ അഖിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും അംഗീകരിക്കാൻ കഴിയില്ല. അതായത് ബിഗ് ബോസിൽ പോകുന്ന പെൺകുട്ടികളെല്ലാം കിടന്നു കൊടുത്തിട്ടാണ് പോയത് എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അഖിൽ മാരാരോട് പറയുന്നത് അല്ലെ. അതെങ്ങനെയാണ് അംഗീകരിച്ചു തരാൻ പറ്റുക? അതെന്തായാലും അംഗീകരിച്ചു തരാൻ കഴിയില്ല. പെണ്ണുങ്ങൾ കൊണ്ടുപോയ മുറി വരെ തനിക്കറിയാമെന്ന് പറഞ്ഞ ആളാണ് അഖിൽ. ഹോട്ടൽ മുറികളിൽ എന്തിനെ കൊണ്ടുപോകുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അല്ല, അഖിൽ ആ പറഞ്ഞതിന്റെയൊക്കെ തെളിവുകൾ യൂട്യൂബിൽ തന്നെ ഉണ്ടല്ലോ. എന്തായാലും അതൊക്കെ അവിടെ തന്നെ വിട്. എന്തായാലും ആദ്യം നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെയായി കാര്യങ്ങൾ എന്നുള്ളതാണ്. ഒന്നോ രണ്ടോ പേര് കിടന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പുറത്ത് പറയാതെ എല്ലാവരെയും സംശയത്തിന് നേരിലാക്കരുത് എന്ന് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മാത്രമല്ല ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ കിടന്നു കൊടുത്തവരുടേത് പോട്ടെ, പെണ്ണുങ്ങളെ ലൈംഗികപരമായി ഉപയോഗിച്ച ആൾക്കാരുണ്ടല്ലോ, അവരറിയാമെന്ന് അഖിൽ മാരാർ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവരുടെ ഐഡന്റിറ്റി എങ്കിലും അഖിൽ പുറത്തുവിടാത്തത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അതിനും ഇയാൾക്ക് ധൈര്യമില്ല. അത് വെറുതെ കാർഡടിച്ച് വെടിവെക്കുകയാണ് എന്നൊക്കെ ആൾക്കാർക്ക് സംശയം തോന്നുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. എന്തായാലും സിബിനെ പുറത്താക്കി അന്ന് തുടങ്ങിയതാണ് അഖിൽ മാരാരുടെ ലൈവുകൾ. അതിങ്ങനെയും ഓരോ ദിവസങ്ങൾ കഴിയുന്നതോറും ഓരോ വിഷയങ്ങളായി ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത് കണ്ടറിയാം. അധികം എനിക്കിവിടെ ഒന്നും പറയാനില്ല. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.